വിദ്യാർത്ഥി ഇവർക്ക് എന്തിനാ അല്ലെങ്കിൽ തന്നെ കൂട്ടണ എന്തിനാണ് വിദ്യാർത്ഥി എന്നൊരു നിലക്ക് എനിക്ക് എന്നും സ്കൂളിൽ പോകണം സോ അതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കണില്ല സാലറി കുറവാണ് അവർക്കൊക്കെ എന്തെങ്കിലും വേണ്ടേ അതെന്താ ബസ് ചാർജ് കൂട്ടണം അത്ര നല്ലതാ ഇപ്പോൾ തമിഴ്നാട് നമ്മളപ്പുറത്തുള്ളൊരു ഇതാണല്ലോ അവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബസ് ചാർജ് ഇപ്പോൾ മിനിമത്തിൽ തന്നെ നിൽക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആയി മാറ്റിക്കൊണ്ടിരിക്കുന്ന വർദ്ധിപ്പിക്കട്ടെ കാരണം പെട്രോളിനൊക്കെ വില കൂടില്ലല്ലേ സർക്കാർ ആദ്യം പെട്രോളിന് വില നടത്തട്ടെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളത് തന്നെ അല്ലാണ്ട് പറഞ്ഞത് സർക്കാരിൻ്റെ അടുത്തുള്ള ബസ് ചാർജൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ വർദ്ധിപ്പിക്കണം കാരണം ഡീസലിനൊക്കെ നല്ല റേറ്റ് അല്ലേ അപ്പം സ്കൂൾ പിള്ളേരൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ കൊണ്ട് 2 രൂപ ടിക്കറ്റ് കൂട്ടിയാൽ കുഴപ്പമില്ല 8 ടിക്കറ്റ് മിനിമം ടിക്കറ്റ് 10 ആക്കിയാൽ ഒരു കുഴപ്പമില്ല പേരിന് വരെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മാത്രം വിലയില്ല ഇവിടെ ബാക്കി എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളതായിരിക്കുക നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന് ജീവിക്കാനായിട്ട് ഒരു വകയില്ല സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം യാത്രാ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യ ഘടകമാണ് ബസ് തൊഴിലാളികൾക്ക് അവർക്ക് വരുമാനം കിട്ടുന്നില്ല പിന്നെ അതിൻ്റെ മുതലാളിമാർക്ക് അതിൻ്റെ ലോണും കാര്യങ്ങളും വർദ്ധിപ്പിച്ചതിൽ വലിയ കുഴപ്പമില്ല കോവിഡ് പ്രതിസന്ധി 2 വർഷമായിട്ടുള്ള അടച്ചുവിടലൊക്കെ ആയിട്ട് ബസ് ഓണേഴ്സ് ഇവർക്കൊക്കെ എന്താണ് സാമ്പത്തികമായിട്ട് പല നഷ്ടങ്ങളും വരുന്നതാണല്ലോ പെട്രോൾ ഡീസൽ വില വർധനവിന് പിന്നാലെ ബസ് ചാർജ് വർധനവ് നിലവിൽ വരികയാണ് എന്താണ് ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങളെ ഇത് എത്രത്തോളം ബാധിക്കുന്നു നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ടില്ലെങ്കിലും കയറണവർക്ക് വേണ്ടി പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ വർദ്ധിപ്പിക്കണം കാരണം ഡീസലിനൊക്കെ നല്ല റേറ്റ് അല്ലേ അപ്പോൾ മുതലാളിമാരെ നോക്കുമ്പോൾ അവർക്കൊന്നും കിട്ടൂല ഇപ്പം പക്ഷെ ഒരു മിനിമം ഇതിൽ വർദ്ധിപ്പിച്ചാൽ മതി ഇത്രയും ദിവസം ഈ എമൗണ്ട് വെച്ച് കൊടുക്കാൻ പാവപ്പെട്ടവർക്ക് അത് പറ്റിയെന്ന് വരില്ല അപ്പം തീരെ യോജിപ്പില്ല ആ അഭിപ്രായത്തോടെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളത് തന്നെ അല്ലാണ്ട് പറഞ്ഞത് സർക്കാരിൻ്റെ അടുത്തുള്ള ദ്രോഹപരമായ മറുപടി അത്ര പറയാനുള്ളൂ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പൈസയുടെ ബുദ്ധിമുട്ടനുസരിച്ച് എല്ലാത്തിനും വില കൂടുതലാണല്ലോ പിന്നെ അവരായിട്ട് കുറക്കണ്ടല്ലോ അവർക്കും ജീവിക്കാം എല്ലാവർക്കും ഇതാവണ്ടേ എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞങ്ങൾ കുറച്ച് ലോങ്ങിൽ നിന്നൊക്കെ വന്നത് അപ്പോൾ ബസ് ചാർജൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൊറോണയൊക്കെ ആയിട്ടും ഇത് കുറച്ച് ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ ബസ് ചാർജ് ഒരിക്കലും കൂട്ടാൻ പാടില്ല കാരണം ജോലി കറക്റ്റായിട്ട് വന്നിട്ടില്ല എല്ലാത്തിനും വിലക്കയറ്റമാണ് പച്ചക്കറി പെട്രോള് നിത്യോപാധനങ്ങളും മുഴുവൻ വിലക്കയറ്റം സ്ഥിരമായ ജോലിയും വരുമാനവും ഇല്ലാത്ത ആളുകൾ ഇതേ 3ാം ഘട്ടം കൊറോണ വന്നു ഇത് എന്ത് ചെയ്യും ജീവിക്കണ്ടേ എന്നാന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും എല്ലാത്തിനും പൈസ കൂടുതലാണല്ലോ ചെയ്യുന്നത് അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ ഇതാക്കണം അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുമല്ലോ പിന്നെ എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കണല്ലോ ഒരു സാധനത്തിന് മാത്രമല്ലല്ലോ എന്തായാലും അവര് പെട്രോൾ ചാർജ് കാശ് കുറക്കണില്ല അവര് എന്തൊന്നും കുറക്കണില്ല പിന്നെ ആരോ അവര് മാത്രമായിട്ട് കൂട്ടാണ്ടിരിക്കണെങ്കിൽ എന്തിനാണ് അതൊന്നും അങ്ങനെ എത്ര ഡീസൽ പെട്രോൾ വില കൂടിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കൂടാൻ കൊണ്ട് കുറവില്ല അത് കൂട്ടിക്കോട്ടെ ആ അത് കുഴപ്പമില്ല കാരണം ആ ശരിയാ എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് ഡീസൽ വില ഇപ്പം ഡീസലും പെട്രോളും വില കൂടിയല്ലേ അപ്പം ടിക്കറ്റ് യാത്രക്കാർക്ക് വണ്ടി കൂടിയല്ലേ കാരണം സ്കൂൾ പിള്ളേർക്ക് നിസ്സാരപ്പെട്ട കാശേ ഉള്ളൂ 2 രൂപ ഉള്ളൂ 10 രൂപയുടെ പോയിന്റിന് 2 രൂപ ഉള്ളു സ്കൂൾ പിള്ളേർക്ക് അപ്പം സ്കൂൾ പിള്ളേരൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ കൊണ്ട് 2 രൂപ ടിക്കറ്റിൽ കൂട്ടിയാൽ കുഴപ്പമില്ല 8 ടിക്കറ്റ് മിനിമം ടിക്കറ്റ് 10 ആക്കിയാൽ ഒരു കുഴപ്പമില്ല പിന്നെ എല്ലാം സ്പെയറിന് വരെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മാത്രം വിലയില്ല ഇവിടെ ബാക്കി എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അതാകാതിരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ പരിപാടി അല്ലാതെ കൂടുതൽ അതിനകത്ത് ന്യായീകരിക്കാനൊന്നുമില്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാം വർദ്ധിക്കുകയല്ലേ ഇപ്പോൾ പലചരക്ക് സാധനം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന് ജീവിക്കാനായിട്ട് ഒരു വകയില്ല ഇത് വിറ്റൊക്കെ ഇത് ടിക്കറ്റ് ആരും എടുക്കുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില പിന്നെ ബസ് ചാർജൊക്കെ വർദ്ധിച്ച് വർദ്ധ്യ ഇതൊക്കെ നമുക്ക് ദോഷം അതിനോടൊപ്പം ഒരു സഹായം കിട്ടുന്നില്ല അതേ ഉള്ളൂ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് അവർ ഡീസൽ വില വർദ്ധിച്ചത് കാരണം ബസ്സിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഇതെല്ലാം വർധനവല്ലാതെ വേറെ ഒരു നേട്ടം പാവങ്ങൾക്കൊന്നും ഉണ്ടാകാറില്ല ഞങ്ങളെ പോലെയുള്ളവർക്കൊരു നേട്ടമില്ല ഈ പെട്രോൾ ഡീസൽ വില വർധന പിൻവലിച്ചാൽ തന്നെ ബസ് ചാർജ് വർധന ഒഴിവാക്കാവുന്നതാണ് അതാണ് എൻ്റെ അഭിപ്രായം പെട്രോൾ ഡീസൽ വില വർധനവും അതിൻ്റെ കാര്യങ്ങൾ അത് സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പിൻവലിച്ചാൽ തന്നെ ഈ ബസ് ചാർജ് വർധന ഒഴിവാക്കാവുന്നേ ഉള്ളൂ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം കാരണം അവർക്കും ജീവിക്കണ്ടേ ഓൾറെഡി 2 രൂപക്ക് 3 രൂപയാണ് കൊടുക്കണത് അപ്പോൾ അതിലും കൂട്ടുകയാണെങ്കിൽ അത് സാഹചര്യമൊക്കെ അനുസരിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥി എന്നൊരു നിലക്ക് എനിക്ക് എന്നും സ്കൂളിൽ പോകണം സോ അതുകൊണ്ട്
ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നു പഠിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് ഇപ്പം താങ്ങാൻ പറ്റുന്നില്ല. അപ്പം അല്ലെങ്കിൽ ഇപ്പം ഒരു സ്റ്റുഡൻസിനൊരു സ്റ്റുഡൻസിന് എന്തെങ്കിലും ഇളവ് നൽകുകയാണെങ്കിൽ നല്ലതായിരുന്നു. അത് എറണാകുളം പോലുള്ള ഒരു സിറ്റിയിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വെളിയിൽ നിന്ന് വന്ന് പഠിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കോവിഡ് പ്രതിസന്ധി രണ്ട് വർഷമായിട്ടുള്ള അടച്ചുപിടലൊക്കെ ആയിട്ട് ബസ് ഓണേഴ്സ് ഇവർക്കൊക്കെ എന്താണ് സാമ്പത്തികമായിട്ട് പല നഷ്ടങ്ങളും വരുന്നതാണല്ലോ. അപ്പം സർക്കാരുമായിട്ട് ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ അതിനൊരു തീരുമാനം കണ്ടെത്തും തന്നെയാണ് നമ്മൾ പ്രതീക്ഷ നൽകുന്നത്. അതിൽ കവിഞ്ഞിപ്പോൾ ജനങ്ങൾക്ക് അതൊരു ഭാരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് ശരിയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യത കമ്മിയാണ്. അപ്പോൾ സർക്കാർ അതിന് ഉചിതമായിട്ടൊരു തീരുമാനത്തിലേക്ക് ബസ് ഓപ്പറേറ്റർമാരെയും സംസാരിച്ച് തീരുമാനം കണ്ടെത്തും തന്നെയാണ് നമ്മൾ പ്രതീക്ഷയുള്ളത്. ബസ് ചാർജ് ഇവർക്ക് എന്തിനാ അല്ലെങ്കിൽ തന്നെ കൂട്ടണേ എന്തിനാണ്? ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ ആൾക്കാർക്ക് നിന്ന് പോയച്ചാൽ മതി എന്നും പറഞ്ഞാണ് ബസ് ചാർജ് കൂട്ടി കൊടുത്തത്. ഇപ്പോൾ ബസ്സിനകത്തൊക്കെ ആവശ്യത്തിന് തിരക്കണ്ടല്ല, നല്ല തിരക്കാണ്. പിന്നെ എന്തിനാ ഇവർക്ക് കാശ് കൂട്ടുന്നത്? പെട്രോളും ഡീസലൊക്കെ വില കൂടുതലേ. ആ പിന്നെ ബസ് ചാർജ് വർദ്ധിപ്പിക്കില്ലെങ്കിൽ പറ്റില്ലല്ലോ, വണ്ടി ഓടണ്ടേ? പെട്രോൾ പൈസ കൂടുതലാണ്, ഡീസൽ പൈസ കൂടുതലാണ്. മറ്റേ ഇവർക്ക് പൈസ കുറവാണ്, സാലറി കുറവാണ്. അവർക്കൊക്കെ എന്തെങ്കിലും വേണ്ടേ? അതെന്നുവെച്ചാൽ ബസ് ചാർജ് കൂട്ടണ അത്ര നല്ലതാ. അല്ല, ഞങ്ങൾ ലുലുവിൽ വർക്ക് ചെയ്യാം, ഹൈപ്പറിന്. അപ്പോൾ പോകുന്നേ ഉള്ളൂ. ബസ് ചാർജ് കൂട്ടണ നല്ല അഭിപ്രായം, കൂട്ട തന്നെ വേണം. കാരണം ഇതുകൊണ്ട് അവർക്കും ജീവിക്കണ്ടേ? ബസ് ചാർജ് നമുക്കൊരു കൂടുതലായിട്ട് തോന്നും, പക്ഷെ അവർക്ക് അത് കിട്ടിയാലല്ലേ ലാഭം ഉണ്ടാവുള്ളൂ. ലാഭമുണ്ട്, മുതലാളിമാരുണ്ട്, തൊഴിലാളികളുണ്ട്, ക്ലീനറുണ്ട്, കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, എത്ര പേരുണ്ട്. അവർക്കൊക്കെ ഒരു സാലറി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ബസ് ചാർജ് കൂട്ടാനേ വേണം, ഡീസൽ പൈസ പോകണം. ബസ്സിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കാൻ വന്നാത്ത കാരണം ഈ ഡീസലിൻ്റെ പൈസ കൂടുന്നല്ലേ. അതിലൊരു അടിസ്ഥാനപരമായിട്ടൊന്നും ചെയ്യല്ലേ വേണ്ടത്. ഇപ്പോൾ തമിഴ്നാട് നമ്മളപ്പുറത്തുള്ളൊരു ഇതാണല്ലോ, അവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബസ് ചാർജ് ഇപ്പോൾ മിനിമത്തിൽ തന്നെ നിൽക്കുന്നു, ഇവിടെ കണ്ടിന്യൂസ് ആയി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലപാടിലാണ് സർക്കാർ വല്ലതും മാറ്റം വരുന്നുണ്ട്. എന്നാൽ പിന്നെ അത് ഇവർക്കും ബസ്സുകാർക്കെല്ലാം പ്രായകാറ്റ് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് അവർക്ക് ഇപ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എൻ്റെ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവും. ഇപ്പോൾ കൂട്ടുന്നതിനോട് ബസ് യൂസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് താല്പര്യമില്ല. കൂട്ടുന്ന അങ്ങനെ തന്നെ അതിൻ്റെ കിലോമീറ്ററിൻ്റെ റേഞ്ചും വർദ്ധിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബസ്സുകാർ ബുദ്ധിമുട്ടി കഴിയുന്ന പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടി കാരണം അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ എല്ലാം ഒരു മീഡിയത്തിൽ പോകുന്നതല്ലാണ്, കൂടുതൽ ഓവറാവാൻ പാടില്ല. അതാണ്, അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ കഷ്ടപ്പാടാണ് കൂടുതൽ. പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ്. 8 രൂപയാണ് മിനിമം ചാർജ്. 10 ആക്കിയാലും കുഴപ്പമില്ല. അല്ലേ, പെട്രോളിന് ഇതിനൊക്കെ വില കൂടുമ്പോൾ നമ്മുടെ യാത്രക്കാരും കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവരെ ബസ്സുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വർദ്ധിപ്പിച്ചതിൽ വലിയ കുഴപ്പമില്ല. അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അവർക്ക് ഡീസലിനൊക്കെ വില കൂടി. അപ്പോൾ മാതാപിതാക്കൾ അത് മനസ്സിലാക്കിയിട്ട് പിള്ളേർക്ക് അത് ഉൾക്കൊള്ളാനുള്ള ബോധവൽക്കരണം കൊടുക്കണം. ഓട്ടോ ചാർജ് ആണെങ്കിലും ബാക്കിയുള്ളതിൻ്റെ വില കൂടുന്നതിൽ ആർക്കൊന്നും പരാതിയില്ലല്ലോ. പിന്നെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ നല്ല സ്പെഷ്യൽ കൺസെഷൻ ഗവൺമെൻറ് വല്ലതും കൊടുക്കേണ്ടി വരും. പേഴ്സണലായിട്ട് വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കുന്നതിനെതിരെ മാത്രമേ ഉള്ളൂ നമുക്കൊരു എതിർപ്പുള്ളത്. കാര്യം 1 രൂപയിൽ നിന്ന് നേരിട്ട് 5 രൂപയിലേക്ക് മാറ്റുമല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ രോഗ കാര്യം അങ്ങനെ അറിയാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യുമ്പോളെ സാധാരണ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റണില്ല. അപ്പോൾ അത് ഈ ബസ് കാശ് കൊടുക്കാനല്ലേ ലുലുവിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ നടന്നു പോകണം എടപ്പള്ളി ആശുപത്രി പോകാനായിട്ട്. അപ്പം എന്ത് പറയുക, നമ്മൾ സാധാരണക്കാരാണ്. പിന്നെ കൂട്ടിക്കൂട്ടി പോയി എങ്ങനെ നമ്മളിങ്ങനെ ജീവിക്കും? ഗ്യാസിന് കൂടുതൽ, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ, സാധനത്തിന് വില കൂടുതൽ, കറണ്ട് കാശ് കൂടുതൽ, എല്ലാം കൂടുതലാണ്. എല്ലാം കൊണ്ടും നമ്മളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ബസ് ചാർജ് വർദ്ധന എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ലുലു മെട്രോ ഉണ്ട്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ സാധാരണ ജനത്തിനല്ല പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു അപ്പർ ക്ലാസ്സിനാണ് അതൊക്കെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റുള്ളൂ. സാധാരണക്കാരുടെ പ്രശ്നം ബസ് ചാർജ് തന്നെയാണ്. അത് വർദ്ധനവ് ശരിക്കും വളരെ തെറ്റാണ്. ഇപ്പം ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ഇവിടെ വന്നിട്ട് ഇപ്പം ജോലി എവിടെയാണ്, ഇവിടെ വന്നിട്ട് പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. വർദ്ധിപ്പിക്കട്ടെ, കാരണം പെട്രോളിനൊക്കെ വില കൂടില്ലല്ലേ. സർക്കാർ ആദ്യം പെട്രോളിന് വില താഴ്ത്തട്ടെ, എന്നിട്ട് ബാക്കിയുള്ള എല്ലാം പെട്രോളിനെ ബേസ് ചെയ്തിരിക്കും. ബസ് ചാർജ് വർദ്ധന ഇപ്പോൾ ഈടക്കാട് കൂടിക്കൂടി വരികയാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം യാത്രാ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ബസ് ചാർജ് വർദ്ധിക്കുന്നു. അവരെ പറഞ്ഞിട്ട് കുറ്റമില്ല, പെട്രോളിൻ്റെയൊക്കെ വില കൊണ്ട് അവരത് കൂട്ടുന്നു, പെട്രോൾ ഡീസലിൻ്റെ ഒക്കെ വില കൂടിയ കാരണം അവരും കൂട്ടുന്നു. ഇപ്പോൾ സഫർ ചെയ്യുന്നത് നമ്മളെപ്പോലെ സാധാരണക്കാരാണ്, കാരണം നമുക്കിപ്പോൾ ബസ് യാത്രയാണ് മെയിനായിട്ടും, നമുക്ക് എവിടെ പോകണമെങ്കിലും ബസ് വേണം. അപ്പോൾ എനിക്കതാ പറയാനുള്ളൂ, ഇതിലൊരു ധാരണ വരണം. ഇന്ധന വില വർധനവ് വരുമ്പോൾ ബസ് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ബസ് തൊഴിലാളികൾക്ക് അവർക്ക് വരുമാനം കിട്ടുന്നില്ല, പിന്നെ അതിൻ്റെ മുതലാളിമാർക്ക് അതിൻ്റെ ലോണും കാര്യങ്ങളും അടവുകളൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വർദ്ധിപ്പിച്ചാൽ കുഴപ്പമില്ല എന്നല്ല, മൊത്തം ഇപ്പോൾ എന്താ പറയുക, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രത്യേകം ഒന്നും പറയാനില്ല. അതാ അല്ലാത്തൊരവസ്ഥയല്ലേ, എണ്ണ ഡീസൽ എല്ലാം വില വർധനമല്ലേ.